ലിസിമാറത്തിന്റെ മോളായോണ്ട് ചെയ്യുന്നു അത്രമാത്രം. എന്നാ ഒരു കാര്യം ചെയ് നീ ഇങ്ങ് വന്നേ, ആ തേങ്ങ ഒന്ന് ചിരണ്ടി പാല് പിഴിഞ്ഞേ നോക്കട്ടെ അറിയാവുന്ന. അങ്ങനെ അങ്ങ് ചിരണ്ടി പിഴിഞ്ഞ് പാലെടുക്കാതെ ഈ ചെയ്യുന്ന ജോലി തന്നെ ഇന്നത്തെ കൊണ്ട്. ജബാറേ, ഗൾഫിലെ ഒരു വിസ മാത്രം മതി എന്ന് പറഞ്ഞ എനക്ക് 30 സെന്റ് ഭൂമിയും ഒരു വിസയും 15 രൂപന്റെ സ്വർണം തന്നിട്ടാ നമ്മുടെ പെങ്ങളുടെ മോളെ നബിസാനൊക്കെ നിക്കാ കഴിച്ചു തന്നത്. ഉപ്പയില്ലാത്ത മോളെ നബിസ, എണ്ണത്തിൽ പെരുത്ത് ബന്ധുക്കളുണ്ടെങ്കിലും ഈ ആവശ്യം പറഞ്ഞ ആരുടെയും കാല് പിടിക്കാനൊന്നും നമ്മൾ പോയിട്ടില്ല. ഇപ്പൊ അവന് നബിസാനെ വേണ്ട, ഇവിടുത്തെ കാശും പകുറ്റൊക്കെ കണ്ട് ഇല്ലാത്ത ഓരോരോ കുറ്റങ്ങളും പറഞ്ഞ് ഇപ്പൊ ഈ ഓളെ ഒഴിവാക്കാൻ നടക്കുക. എന്നെ വേണ്ടാത്തോളെ എനിക്കും വേണ്ട, എന്നെ വേണമായിരുന്നെങ്കിൽ അവളെന്നെ അനുസരിക്കായിരുന്നില്ലേ. അല്ല, എന്തനുസരിച്ചില്ല എന്നാ ഈ പറയണേ? ഓളും ഉമ്മാന്റെ കൂടെ ഒരു ദിവസം പള്ളിയിൽ നേർച്ചയ്ക്ക് പോയതോ? പള്ളി നേർച്ചയ്ക്ക് മാത്രമാണോ, ബാക്കിയൊക്കെ ആർക്ക്? ആർക്ക്? ഈ എന്നെ പറ, ഞമ്മളൊന്ന് ചോദിച്ചോട്ടെ. അല്ല, എന്താ എന്റെ മനസ്സിലിരിപ്പ്? മനസ്സിലിരിപ്പ് അത് തന്നെ, ഓളെ എനിക്കിന് വേണ്ട. മൊഴി ഒല്ലുകയാണോളെ? ജബ്ബാറേ, എങ്ങനെയെങ്കിലും ശരിയാക്കപ്പോ കാര്യങ്ങള്. ഒരു പെണ്ണിനെ ഇട്ടിങ്ങനെ കരയിക്കാതെ. ഈ മാറി സാബു, അനക്ക് ഓർമ്മയുണ്ടല്ലോ ജബ്ബാറെ, നിന്റെ ആൾക്കാർക്ക് എങ്ങനെ കഴിഞ്ഞു വരാന്ന്. ഇപ്പൊ നിന്റെ പണം കണ്ടിട്ടാ ഒരു തുള്ളണത്. ഇങ്ങനെ ഗൾഫിൽ കിടന്ന് ആരൊക്കെ തുള്ളി, എന്നിട്ട് എന്തായി? ഒടുവി ഗൾഫിൽ നിന്ന് തന്നെ പോണ്ടി വന്നില്ലേ ഓരോന്നിനും? നിക്കാഹും കഴിച്ച് ഞമ്മടെ വിസയിലും വന്ന് ഇപ്പൊ ഇയൊക്കെ വലിയ ആളാവുന്നോ? അനക്കതിനുള്ള കൂലി പടസം തരടാ സാബു. കഴിഞ്ഞ 4 മാസത്തെ കസ്റ്റമർ റിലേഷൻഷിപ്പിന്റെ സകല ഫയലുകളും അരവിന്ദന്റെ കൈകളിലൂടെയല്ലേ നീങ്ങിയത്? അതെ സർ, എല്ലാ പേജിലും എന്റെ സൈനുണ്ട്. അവയെല്ലാം ഫ്ലോപ്പിൽ പകർത്തി G17 സെക്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കറിയുടെ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ്. G17 സെക്ഷനിലെ ഫ്ലോപ്പി ഡിസ്കുകൾ എന്റെ പേഴ്സണൽ ഫോൾഡറിലേക്ക് ഉടനെ ട്രാൻസ്ഫർ ചെയ്യണം. ചെയ്യാം സർ. കറിയയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും, ട്രാവലിംഗ്, ടെലഫോൺ, ഫാക്സ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഒരു സെപ്പറേറ്റ് ഡിസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എനിക്ക് തരണം. ശരി സർ. താനിങ്ങനെ വഴിയെ പോണ പെമ്പിള്ളാരെ നോക്കി നിൽക്കാനല്ലേ ഇവിടെ? ഞാൻ എങ്ങനെ പെണ്ണുങ്ങളെ നോക്കി നിൽക്കുന്ന സ്വഭാവക്കാരനൊന്നും അല്ല എന്റെ നമ്പൂരി. മുഹമ്മദ് വിടും. പറഞ്ഞ പോലെ മുഹമ്മദ് നമ്പൂരി, അവളിട്ടിരിക്കുന്ന ഡ്രസ് എന്റെ കെട്ടിയോളിട്ട എങ്ങനെ ഇരിക്കുമെന്ന് ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കുവായിരുന്നേ. വെറുതെ മനസ്സിൽ കണ്ടിങ്ങനെ കാലം വെളുപ്പിച്ചാ മതിയോ? ഓൾ അവിടെ ഒറ്റയ്ക്കാണെന്ന കാര്യം മറക്കണ്ട. കൂടുതൽ ഒറ്റയ്ക്കായാലേ പെണ്ണ് വേറെ വല്ല ആമ്പിള്ളാരും തേടി പോവും. ഞാൻ എന്താ ചെയ്യണ്ട എന്റെ നമ്പൂരി? എനിക്കൊന്നും പോകാൻ പറ്റട്ടെ. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു ബോറടിക്കുന്നു എന്ന് പല തവണ അവൾ എഴുതിയതാ. അതിനർത്ഥം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, എങ്കിലും മനസ്സിലാവാത്ത പോലെ വേറെ കാര്യങ്ങളൊക്കെ അങ്ങ് എഴുതും. നമ്മുടെ താരിക്കാരൻ ചന്ദ്രപ്പനില്ലേ? ഏതാ, ഷാലിമാർ കമ്പ്യൂട്ടർ സെന്ററിലെ? ആ, ഓന്റെ കമ്പ്യൂട്ടർ ഇടയിൽ പഠിക്കാൻ പോവാ. ഓ, താൻ ചായ എടുക്കാം, ഞാൻ വിളിക്കാം.